36-ാമത് ദേശീയ ഗെയിംസിന് ഗുജറാത്തിൽ തുടക്കമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗെയിംസിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന വർണ്ണാഭമായ ചടങ്ങിൽ കായികരംഗത്തെ പ്രമുഖർ അണിനിരന്നു. ശങ്കർ മഹാദേവനും മോഹിത് ചൗഹാനും നയിച്ച ഗാനസന്ധ്യയോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. 600 ഗുജറാത്തി കലാകാരന്മാരുടെ പരമ്പരാഗത നൃത്തത്തിൻ്റെ മെഡലേയും ഓഗ്മെൻറ്റ് റിയാലിറ്റി ഷോയുമെല്ലാം ചടങ്ങിനെ ആവേശലഹരിയിലാഴ്ത്തി. ഒളിമ്പിക് മെഡൽ ജേതാക്കളായ നീരജ് ചോപ്രയും പി വി സിന്ധുവും ഗഗൻ നാരംഗും മീരാഭായ് ചാനുവും അഞ്ജു ബോബി ജോർജും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ലോകത്തെ ഏറ്റവും വലിയ സ്റ്റേഡിയങ്ങളിലൊന്നായ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നിറഞ്ഞുവിഞ്ഞ ജനക്കൂട്ടത്തെ സാക്ഷിയാക്കിയാണ് ഇന്ത്യയുടെ ഒളിമ്പിക്സിന് തുടക്കമായത്. സ്പോർട്സിലൂടെ ഐക്യം എന്ന സന്ദേശം അർത്ഥപൂർണമാക്കുന്ന 5 മണിക്കൂർ കലാവിരുന്നാണ് ഒരുക്കിയിരുന്നത്. ഭാഗ്യചിഹ്നം സാവാജ് എന്ന സിംഹത്തെ സ്ഥാപിച്ച രഥസമാനമായ വാഹനത്തിൽ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പാട്ടീലിനൊപ്പം ഗ്രൗണ്ട് ചുറ്റി കാണികളെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് പ്രധാനമന്ത്രി സ്റ്റേഡിയത്തിലേക്ക് എത്തിയത്. ഒളിമ്പ്യനായ നീന്തൽ താരം മനാ പട്ടേൽ പ്രധാനമന്ത്രിക്ക് ദീപശിഖ കൈമാറി. മികവുറ്റ ഒട്ടേറെ കായിക താരങ്ങൾക്കുള്ള ഒരു ലോഞ്ച് പാഡായി ദേശീയ ഗെയിംസ് മാറുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. മാർച്ച് പാസ്റ്റിൽ ടീമുകൾ അക്ഷരമാലാക്രമത്തിലാണ് അണിനിരുന്നത്. കേരളീയ വേഷത്തിൽ 23-ാമതായി കേരള ടീമംഗങ്ങൾ മൈതാനത്തെ വലം വെച്ചു. പരമ്പരാഗത കേരള സാരി അണിഞ്ഞ വനിതകളും കസവുമുണ്ടും ജുബയും അണിഞ്ഞ പുരുഷ താരങ്ങളും സംഘത്തലവൻ ഒളിമ്പ്യൻ വി ദിജു നയിച്ചപ്പോൾ കേരളത്തിൻ്റെ പതാക ഏന്തിയത് കോമൺവെൽത്ത് ഗെയിംസ് വെള്ളി മെഡൽ ജേതാവ് എം ശ്രീശങ്കറാണ്. കേന്ദ്ര സ്പോർട്സ് യുവജനകാര്യമന്ത്രി അനുരാഗ് താക്കൂർ, മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ, സംസ്ഥാന സ്പോർട്സ് മന്ത്രി ഹർഷ സോങ്കി, ഗവർണർ ആചാര്യ ദേവ്രത്, സി ആർ പാട്ടീൽ എം പി, അഹമ്മദാബാദ് ഗവർണർ കിരാത് പരമദാത് എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു.